ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെട്ടിനാട് വെജ് കറിയാ ചെയ്യാൻ പോകുന്നത്. ഈ ചെട്ടിനാട് വെജ് കറി എന്ന് പറയുമ്പം അവിടുത്തെ ട്രഡീഷണൽ കറിയാണ് ഈ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി അങ്ങനെ അല്ല ചെയ്യുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പച്ചക്കറി, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർക്കാം. ഇതിനകത്ത് ഇപ്പം ഞാൻ പറയലേ, സദ്യ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ എന്നാ പറയുക, ഒന്നാം ഓണത്തിൻ്റെ തലേന്നാണെന്നും എല്ലാ പച്ചക്കറിയും കയറുന്നത്. അന്നേ ചെന്നാൽ ഈ സദ്യ എല്ലാം വെച്ച് തീരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മേടിക്കാനൊന്നും പോവുകയല്ല, ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് പച്ചക്കറിയൊക്കെ എൻ്റെ കയ്യിൽ ഇച്ചിരി കൂടുതൽ മേടിച്ചെന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്ന്, നമുക്ക് നമുക്ക് കാണാനുള്ളതാണ്, നമ്മൾ തമ്മിലൊരു എന്നാ ഒരു ഡീലൊക്കെ ഉണ്ട്. അന്നേരം നമുക്ക് തമ്മിൽ പിണങ്ങാനൊക്കെ പുതിയ കാര്യങ്ങൾ കാണിച്ചേ പറ്റും. അപ്പോൾ ഞാൻ എന്നാ ചെയ്തത്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെട്ടിനാട് വെജ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചിക്കൻ ഉണ്ട്, ഫിഷ് കറിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഇന്ന പച്ചക്കറി വേണം എന്നങ്ങനെയൊന്നുമില്ല, നമ്മുടേതിലുള്ളത് ഇടാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് മുരിങ്ങയ്ക്കായും പടവലങ്ങയും ഒന്നും ഇട്ടേക്കല്ലേ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാ നോക്കിക്കോ. ഫസ്റ്റ് ഇതിന് വേണ്ടിയത് അണ്ടിപ്പരിപ്പും കശകശയും വേണം. അതെന്നാ ചെയ്തു, ഞാൻ ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് കൂത്തു വെച്ചേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് വറ്റൽമുളക്, കുറച്ച് ജീരകം, ഗ്രാമ്പു, പട്ട, ഏലക്കായ, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അല്ലെങ്കിൽ തേങ്ങ തിരുമ്മിയതായാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് കടുക്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഒരു ഇച്ചിരി ക്യാബേജ്, തക്കാളി, പട്ടയുടെ ഇല, ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് തേങ്ങാപ്പാൽ, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഉപ്പ്. ഇത് ചെയ്യേണ്ടത് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ചെയ്യാം, പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാദ് ഉള്ളത് നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല സ്വാദ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. അതെന്നാക്കിയാന്ന് വെച്ചാൽ എരിവ് അനുസരിച്ച് വേണം വറ്റൽമുളക് ചേർക്കാൻ. ഇത് കാശ്മീരി മുളകല്ല, സാദാ മുളക്. അപ്പോൾ അത് നോക്കി വെച്ച് വേണം ചേർക്കാൻ. പിന്നെ വേണ്ടത് കുറച്ച് ജീരകം, ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും. പിന്നെ ഒരു 3-4 ഗ്രാമ്പു പട്ട. ഇപ്രാവശ്യം ഞാൻ എനിക്ക് കിട്ടിയേക്കുന്നത് ഇച്ചിരി എന്നാ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇച്ചിരി കട്ടി കൂടിയ പട്ടയാണ്. അന്നേരം ഒരു കഷ്ണം ഇട്ടേച്ചാൽ മതി. ഏലക്കായ ഇതേപോലെ ഒരു 3-4 എണ്ണം. പിന്നെ അതേപോലെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം. അതിൻ്റെ കൂട്ടത്തിലാണ് കുറച്ച് തേങ്ങായും കൂടെ ഇടാം, ഒരു പിടിയോളം മതിയാവും. അന്നേച്ച ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ്. തേങ്ങ ഒന്നും ഒത്തിരി മൂക്കുകയല്ല, ഞാൻ പറഞ്ഞ നമ്മൾ സ്പൈസസ് മാത്രം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നേച്ചാൽ മതി. ഈ സ്പൈസസ് ഫസ്റ്റ് ടൈം മൂപ്പിക്കുന്ന അങ്ങനെ ആണെങ്കിൽ ആദ്യം തേങ്ങയും വറ്റൽമുളകും കൂടെ ഇട്ട് ഏകദേശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം സ്പൈസസ് ഇട്ടാൽ മതി. അതല്ല, നല്ലോണം അത് മൂത്ത് വരുത്താനുള്ള ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു ചിട്ടയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ സ്പൈസസ് എല്ലാം ചേർത്തു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ സ്പൈസസ് മറ്റേ സ്പൈസസ് ഒക്കെ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകുമായിരുന്നേ. അതുകൊണ്ട് പിന്നെ പിന്നെ ഞാൻ ചെയ്തതെന്നാന്ന് വെച്ചാൽ വറ്റൽമുളകും തേങ്ങയും കൂടെ ആദ്യം ഒരിച്ചിരി മൂപ്പിച്ചതിന് ശേഷം എത്രയായാലും ചീനച്ചട്ടി ഭയങ്കരമായിട്ട് ചൂടായിരിക്കുക, അന്നേരം പെട്ടെന്ന് മൂക്കാനുള്ളതേ ഉള്ളൂ ജീരകവും പെരും ജീരകവും ഒക്കെ.
എല്ലാം മൂത്തിട്ടുണ്ട്. ഈ തേങ്ങ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വറുത്തരച്ച തീയൽ വാരി ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട. എന്നാൽ ആ കറിക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരണം. അത് തേങ്ങ ഒത്തിരി മൂത്ത് പോയാൽ ആ ഓറഞ്ച് ഷെയ്ഡ് കിട്ടത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. പക്ഷെ നമ്മുടെ സ്പൈസസ് കംപ്ലീറ്റ് ആയിരുന്നു മൂത്ത് വരണം. ഇത് തീ കംപ്ലീറ്റ് ഓഫ് ചെയ്തേക്കുക. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് അരച്ച് മാറ്റിയതിന് ശേഷം അണ്ടിപ്പരിപ്പും ഈ പറഞ്ഞ പോലെ കശകശയും കൂടെ നമ്മൾ കൂത്തിട്ടേക്കുക. അതും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ രണ്ടും അരച്ചെടുക്കണമെങ്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് മതി. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. ഞാൻ ആ പേസ്റ്റ് നമ്മൾ ആക്കി നല്ലതായിട്ട് അരച്ചു വെച്ചു. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും കശകശയും കൂടെ കൂത്തു വെച്ചതും കൂടെ അരച്ചു. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഫസ്റ്റ് കുറച്ച് രണ്ട് പട്ടയുടെ ഇല, ഇതിൻ്റെ കൂടെ കടുക്, കുറച്ച് കടുക്. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും മതി. ഇറച്ചിയല്ല അതുകൊണ്ട് കുറച്ച് മതി. ഇത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് ഇടുക. ക്യാബേജിനൊന്നും അധികം വേവില്ല. ആ ചൂട് ചീനച്ചട്ടിയിൽ നല്ല ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് ആ ഒരു ചൂട് പിടിക്കുമ്പോൾ തന്നെ ക്യാബേജ് ഇസ് ഓൾമോസ്റ്റ് അതിൻ്റെ ആ വേവ് വരും. കാരണം ക്യാബേജ് ഇസ് എ ലീഫ്. അതുകൊണ്ട് എന്നാന്ന് അറിയോ, ഒരുപാട് അതിനെയൊന്നും മൂപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ, ഒരു ടൊമാറ്റോ ഇട്ടേച്ചാൽ മതിയേ. നമ്മൾ ബാക്കി പച്ചക്കറി എല്ലാം, അതായത് ക്യാരറ്റും പീസും ഒക്കെ വേവിച്ച് വെച്ചേക്ക് വന്നേൽ ഇപ്പം ചേർക്കണ്ട. അതല്ല, വേവിക്കാനുള്ളതാന്നേൽ ഇപ്പം ചേർക്കുക. ഇതിപ്പോൾ വേവിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇച്ചിരി ചേർക്കുക. കാര്യം നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതൊരു അരക്കാൽ വേവോളം എത്തും. അപ്പം അത് പിന്നെ ബാക്കി കിടന്ന് വേവുമ്പോഴത്തേക്ക് ആയിക്കോളൂ. കുറച്ച് പീസ് ഇതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ പേസ്റ്റ് ചേർക്കണം. അതായത് നമ്മൾ ആദ്യം അരച്ച് വെച്ച് പേസ്റ്റ്, മസാലാസ് എല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് തേങ്ങായും കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന വേണം ആദ്യം ചേർക്കാൻ. ആ ടൊമാറ്റോനകത്തെ വെള്ളം മുഴുവൻ ഒന്ന് വറ്റി, അതായത് ഇപ്പം ആ എണ്ണയിലോട്ട് എല്ലാ വെള്ളവും അങ്ങ് ഇറങ്ങുവേ. ഇറങ്ങിയേച്ച് ഈ വെള്ളം മുഴുവൻ പറ്റി ഒന്ന് ഡ്രൈ ആവും. ആ സമയത്താണ് നമ്മൾ അതിൻ്റെ പേസ്റ്റ് ചേർക്കുന്നത്. ഈ ടൊമാറ്റോയും പീസും അതെല്ലാം നല്ലോട്ട് ഒന്ന് വഴന്ന് കഴിയുമ്പോഴേ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് പോകത്തുള്ളൂ. അതല്ല, ടൊമാറ്റോ ഒക്കെ ഒരു ഇച്ചിരി അങ്ങനെ കിടക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വഴന്നതിന് ശേഷം പേസ്റ്റ് ചേർക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുവാന്നേൽ അതെല്ലാം വഴന്നതിന് വഴറ്റിയതിന് ശേഷം ചേർക്കുന്നതാണ് നല്ല എന്നാന്നോ. അല്ലെങ്കിൽ ആ പീസിൻ്റെ ഒരു ചുവ കാണും, ക്യാരറ്റിൻ്റെ ഒരു പ്രത്യേക ചുവ, അങ്ങനെയെല്ലാം എടുത്തെടുത്ത് കാണിക്കും. അതിലും ഭേദം എല്ലാം കൂടെ എന്നാ പറയുക, ഒരുമിച്ചാവുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിനകത്ത് ഉള്ളി വേണമെങ്കിൽ ഇടാം, അത് ഓപ്ഷണലാണ്. പക്ഷെ സാധാരണ ഇടാറില്ല, പക്ഷെ വേണമെങ്കിൽ ഇടാം. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം, കോൺ വേണമെങ്കിൽ ചേർക്കാം, പൊട്ടാറ്റോ വേണമെങ്കിൽ ചേർക്കാം, ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ക്യാബേജൊക്കെ ഓൾമോസ്റ്റ് ബ്രൗൺ ആയേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കുക. ഇത് ഏതാണെന്നറിയാവോ, നമ്മൾ ആദ്യം അരച്ചത് തേങ്ങായും മസാലയും എല്ലാം കൂടെ ചേർത്ത് അരച്ചില്ലേ, അതാണ് ഇത്. മസാല കറക്റ്റായിട്ട് ഇതിനകത്ത് ആ പച്ചക്കറിയിലെല്ലാം കോട്ടായിട്ട് ഈ മസാല അരച്ചപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അരച്ചേക്കുന്നത് ആ വെള്ളം മുഴുവൻ പറ്റണം. എന്നാലേ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നുകൂടെ മാറത്തുള്ളൂ. നമ്മൾ മൂപ്പിച്ചതായിരുന്നു, പക്ഷേ എന്നാലും ഒരു ഇച്ചിരി കൂടി ആവാനുണ്ട്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഇതിനെ ഒന്ന് ആക്കിയെടുക്കാം. വെള്ളത്തോട് അടുത്ത് ഇടരുത്. ഓൾമോസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ചേർക്കാം. ഇനിയാന്നു നമുക്ക് നെക്സ്റ്റ് ഇതിനകത്ത് നമ്മുടെ ആ പൊടിയെല്ലാം ചേർക്കാനുള്ളത്, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി.
ഈ മഞ്ഞപ്പൊടി ഇപ്പൊ ചേർക്കും, നമ്മൾ നേരത്തെ അരക്കുന്നില്ല. മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ വറ്റൽമുളക് അരച്ചു തന്നു, അന്നേരം പിന്നെ ഈ മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് എരിവ് കൂടരുത്. കുറച്ച് മഞ്ഞപ്പൊടി, വറ്റൽമുളക് ചേർത്തത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇടത്തുള്ളൂ. മല്ലിപ്പൊടി ഇപ്പൊ ചേർക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മല്ലി ഡ്രൈ റോസ്റ്റ് ചെയ്തില്ലേ, ആ സമയത്ത് മല്ലി ചേർത്തേച്ചാലും മതി. ഇനി ഈ ചേർത്ത പൊടി എല്ലാം നല്ലതായിട്ട് ഒന്ന് പച്ചച്ചുവ മാറി ആ നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന എണ്ണയൊന്ന് നല്ലോണം തെളിയണം. ഇപ്പൊ വെള്ളം മുഴുവൻ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയതിന് ശേഷം ഈ എണ്ണ അങ്ങ് സൈഡിൽ ഇച്ചിരി തെളിഞ്ഞു വരാൻ തുടങ്ങുമേ, അതാണ് അതിൻ്റെ ആ പരുവം. ഈ സമയത്ത് നമുക്ക് ആ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, എന്നാലേ നമ്മുടെ ക്യാരറ്റും എല്ലാം ഒന്ന് വേവത്തുള്ളൂ. ഇതിലൂടെ ഒരു ഇച്ചിരി ഉപ്പിടുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച കശുവണ്ടിയും കശകശയും കൂടെ അരച്ചില്ലേ, അതും കൂടെ കുറച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുക. എന്നാലേ ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങാൻ, അതായത് ക്യാരറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചേർത്താൽ മതി. എന്തായാലും ക്യാരറ്റ് വേവാൻ ഒരു ഇത്രയും വെള്ളമൊന്നും പോരാ, കുറച്ചുകൂടെ ഒഴിച്ചോട്ടെ. പിന്നെ ക്യാഷ്നോട്ട് അരച്ചതായതുകൊണ്ട് കറി കുറുകും, അപ്പം അത്രയും പോരാ നമുക്ക്. ഇതിപ്പോൾ ക്യാരറ്റ് വേവാനായിട്ട് ഇത്രയും വെള്ളം പോരാ, നമ്മൾ അരച്ചേക്കുന്നതും എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് അത്രയും പോരാ. പിന്നെ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ എന്നതേലും ഈ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ബേബി കോണോ അങ്ങനെ എന്നതേലും കട്ടിയുള്ള വെജിറ്റബിൾസ് ഇടുവാന്നേൽ ഈ പറഞ്ഞ പോലെ ഒട്ടും വെള്ളം പോരായിരിക്കും. അതനുസരിച്ച് വെള്ളം ചേർത്തോണം. ഇതിപ്പോൾ എനിക്ക് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേവാനുള്ളത്, പീസ് വെന്ത പീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉടഞ്ഞു പോകും ചോദിച്ചാൽ ഇല്ല കേട്ടോ, അത് ഉടഞ്ഞു പോവുകയല്ല. അപ്പോൾ ഇതിനകത്ത് വേവാനുള്ളത് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി, അതായത് വാങ്ങാൻ പോകുന്നതിന് ഒരു 5 മിനിറ്റ്സ് ബിഫോർ ഈ ബാക്കി പേസ്റ്റ്, അതായത് അണ്ടിപ്പരിപ്പും കശകശയും കൂടെ അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് മല്ലിയിലിടുക. ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ചെട്ടിനാട് വെജ് കറി.